എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണതേ ഒരു കുമ്പളങ്ങി കൊണ്ടൊരു മോരുകറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ മോരുകറി ഉണ്ടാക്കാനായിട്ട് കുമ്പളങ്ങി മോരുകറി ഉണ്ടാക്കാനായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് ഞാനിവിടെ തൈരാണ് എടുത്തേക്കണേ. അപ്പോൾ മോരാണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 4 കപ്പൊക്കെ ആക്കിയേക്ക് കേട്ടോ. ഇത് തൈരായിരുന്ന കട്ട തൈരായിരുന്ന കേട്ടോ ഞാൻ 2 കപ്പ് എടുത്തേക്കണത്. പിന്നെ 1/2 കിലോ കുമ്പളങ്ങിയാണ്. പിന്നെ 1 മുറി തേങ്ങയാണ് കേട്ടോ. വലിയ മുറിയാണ് കേട്ടോ, അതാണ് ഇത്രയും. അപ്പോൾ 1 മുറി തേങ്ങ എടുക്കാം. പിന്നെ മഞ്ഞപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ്, ഉപ്പ് കേട്ടോ. ഇത് കുമ്പളങ്ങി ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് താളിക്കാനായിട്ടാണ് ഉലുവയും പിന്നെ വറ്റൽമുളകും കടുകും പിന്നെ ചെറിയ ഉള്ളിയും കുരുമുളകും പച്ചമുളകും എടുത്തിട്ടുണ്ട് 2 എണ്ണം. പിന്നെ വേപ്പില ആവശ്യത്തിന്. പിന്നെ 1 ടീസ്പൂണ് ജീരകം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ കുമ്പളങ്ങിയും ഈ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി നമ്മൾ വേവിക്കും. കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ 1 വിസിൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് വേവേണ്ടതാണല്ലോ, പാത്രത്തിലിട്ട് വേവിച്ചാലും മതി. പിന്നെ നമ്മൾ ഈ തേങ്ങ അരക്കണം. തേങ്ങ അരക്കണതിലേക്ക് നമ്മൾ ഈ കുരുമുളകും കുറച്ച് കുരുമുളകും എടുത്തിട്ടുള്ള. അപ്പോൾ കുരുമുളകും ഈ കുഞ്ഞുള്ളിയും ഈ പച്ചമുളകും പിന്നെ ജീരകവും കൂടി നമ്മൾ അരക്കിയിട്ടാണ്. ഇത്രയും സാധനങ്ങൾ തേങ്ങ അരക്കണം. അത് നല്ലപോലെ വെണ്ണ പോലെ അരക്കണം. അപ്പോൾ ഞാൻ ഈ തേങ്ങ അരച്ചിട്ടും ഇതൊന്ന് കുമ്പളങ്ങി ഒന്ന് വേവിച്ചിട്ടും വരാം കേട്ടോ. അപ്പോൾ ഞാൻ കുമ്പളങ്ങിയ കുക്കറിലിട്ടാട്ട വേവിക്കണം. 1 വിസിൽ മതി. അപ്പോൾ അതേ ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൈരൊക്കെ ചേർക്കണതല്ലേ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 വിസിൽ ഇരിക്കുന്ന വരെ ഒന്ന് വേവിക്കാം കേട്ടോ. ഇപ്പോൾ തേങ്ങ അരയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കുരുമുളകും പിന്നെ ജീരകവും കുഞ്ഞുള്ളിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അരക്കണത്. അപ്പോൾ ഞാനൊന്ന് അരക്കട്ടെ. അപ്പോൾ ഇവിടെ കുമ്പളങ്ങി വെന്തു കേട്ടോ. പിന്നെ തേങ്ങ ഞാനിവിടെ അരച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയായ കാരണം ഞാനിവിടെ ഒരു തവ വെച്ചു. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വറ്റൽമുളകും ഈ ഉലുവയും കടുകും ഇട്ടിട്ടൊന്ന് താളിക്കണം. താളിച്ചിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച തേങ്ങ അതിലേക്ക് ഒഴിക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ വെളിച്ചെണ്ണ ചൂടായി. അപ്പോൾ ഉലുവയും കടുകും വറ്റൽമുളകും കൂടി ഞാൻ ഇടാം. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ വറ്റൽമുളകും കടുകും ഉലുവയും കൂടി ഇട്ടുണ്ടാം. അതിലേക്ക് അരച്ചുവെച്ച തേങ്ങയാണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങ ഇവിടെ കിടന്ന് ഇതാവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 1 ദിവസത്തേക്കാണ് മോരുകറി വെക്കണുള്ളൂങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കുമ്പളങ്ങി ഇടാം കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പോൾ 3-5 ദിവസം ഈ മോരുകറി ഇരിക്കണം വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കാം കേട്ടോ ഈ തേങ്ങ. പിന്നെ നിങ്ങൾ വല്ല യാത്രയൊക്കെ പോവാണെങ്കിൽ ഈ മോരുകറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാണെങ്കിൽ കുറച്ചൊക്കെ ഇരിക്കും കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട.
പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ്. നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ടോ? അതിലേക്ക് നമുക്ക് കുമ്പളങ്ങൾ ഒഴിച്ചിട്ട് ഇതാക്കാം. തൈര് അവസാനം ഒഴിക്കാം പാടില്. അപ്പോൾ അതിലേക്ക് ഞാൻ കുമ്പളങ്ങ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ആ തേങ്ങയിലേക്ക് ഞാൻ ഇത് കുമ്പളങ്ങ ഒഴിച്ചിട്ടോ. ഇനി ലാസ്റ്റ് ആണ് കേട്ടോ തൈര് ഒഴിക്കുള്ളൂ. പിന്നെ ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയും കുമ്പളങ്ങ, തേങ്ങ അരച്ചത് കുമ്പളങ്ങയൊക്കെ ഇട്ടു. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ 2 കപ്പ് തൈരുണ്ടല്ലോ, 2 കപ്പ് തൈര്, അപ്പോൾ ഇത് ഒഴിക്കാം കേട്ടോ. തീ കുറച്ചിട്ടിട്ട് തൈരൊന്ന് തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂട്ടാട്ടോ, അല്ലെങ്കിൽ കട്ട കുത്തിയിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ 2-3-5 ദിവസം ഇരുന്നോളും ചീത്തയാവില്ല. മോരുരവി നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ മോരിൻ്റെ പുളിയും തേങ്ങ അരച്ച് ചേർത്ത അതൊക്കെ എല്ലാവരും കൂടി കൂടിയപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇളക്കിളക്കി വേവിക്കണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും കേട്ടോ. ഇപ്പോൾ തന്നെ ദേ ഇതുപോലെ ആയിട്ട് കട്ട കുത്തിയിരിക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നുകൂടി ടൈറ്റ് ആവും കേട്ടോ. അത് കാരണം കുറച്ചും കൂടി വെള്ളം യോജിപ്പിച്ചു കഴിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഈ കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോരുകറി ഇവിടെ റെഡി ആയിട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എന്നാൽ ശരിയെന്നാൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.